ഇനി നമുക്ക് ഫേസ്ബുക്കിലേക്ക് കടക്കാം. അതെ കൃഷ്ണ, ലോകത്തെ നടുക്കിയ ഒരു മരണത്തെ തെറ്റായ ദൃശ്യങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചിലർ. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് ഇന്നത്തെ ഫേസ്ബുക്ക്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബി ബ്രയന്റിന്റെ മരണം ഞെട്ടലോടെയാണ് ലോകം ഏറ്റുവാങ്ങിയത്. ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. പലവിധ അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ കോബി ബ്രയന്റിന്റെയും മകളുടെയും മരണത്തിന് കാരണമായ ആ അപകടം എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫേസ്ബുക്ക് പരിശോധിക്കുന്നു. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസം കോബി ബ്രയന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത് ഇക്കഴിഞ്ഞ 26-നായിരുന്നു. കാലാബാസിലായിരുന്നു ലോകത്തെ നടുക്കിയ അപകടമുണ്ടായത്. കോബിയുടെ 13-കാരിയായ മകൾ ജിയാനയും അപകടത്തിൽ മരിച്ചു. ഇരുവരെയും കൂടാതെ 7 യാത്രക്കാർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. അപകടത്തിന് പിന്നിൽ എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കനത്ത മൂടൽമഞ്ഞ് കാഴ്ച മറച്ചതാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കോബി ബ്രയൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ എന്ന രീതിയിൽ ഒരു ചോപ്പറിന്റെ അപകട ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതാണ് കോബി ബ്രയന്റിന്റെ മരണത്തിനിടയാക്കിയ ആ ഹെലികോപ്റ്റർ. ഈ അടിക്കുറിപ്പോടുകൂടി വൈറൽ കമ്മ്യൂണിറ്റി എന്ന ഫേസ്ബുക്ക് പേജ് അപകടം നടന്ന അതേ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തു. നിരവധി ആളുകൾ ഈ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതാണ് ആ വീഡിയോ. മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങളല്ല വൈറൽ കമ്മ്യൂണിറ്റി നൽകിയതെന്ന് ഒറ്റനോട്ടത്തിൽ ഫേസ്ബുക്കിന് വ്യക്തമായി. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ചു. ജനുവരി 26 തന്നെ ക്രൈസി വീഡിയോ കമ്പൈലേഷൻസ് ടിവി ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. വീഡിയോയുടെ കമന്റ് ബോക്സിലെ ഒരു കമന്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 2018 ദുബായ്ക്ക് സമീപം നടന്ന ഒരു അപകടത്തിന് ദൃശ്യമാണിത് എന്നായിരുന്നു ആ കമന്റ്. പിന്നീട് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. ഇതേ ദൃശ്യം യൂണിവേഴ്സൽ മീഡിയ ഓൺലൈനും പോസ്റ്റ് ചെയ്തതായി കണ്ടു. 4 പേരുടെ മരണത്തിനിടയാക്കിയ ദുബായിലെ ഹെലികോപ്റ്റർ അപകടത്തിന്റെ വീഡിയോ എന്നാണ് യൂണിവേഴ്സൽ മീഡിയ വ്യക്തമാക്കുന്നത്. ഒപ്പം അപകടത്തെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങളും. 2018 ഡിസംബർ 30 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ ദിവസം തന്നെ BBC ന്യൂസും UAE ഹെലികോപ്റ്റർ അപകടത്തിൽ 4 പേർ മരിച്ചു എന്ന തലക്കെട്ടോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾ കണ്ടെത്തി. ഇതേ ദൃശ്യങ്ങൾ തന്നെ BBC നൽകിയിരിക്കുന്നു. കോബി ബ്രയന്റിന്റെ ജീവൻ നഷ്ടമായ അപകടത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കെ മറ്റൊരു ദുരന്തത്തിന്റെ വീഡിയോ വാർത്തയ്ക്കൊപ്പം നൽകുന്നതിന്റെ യുക്തി ഫേസ്ബുക്കിന് മനസ്സിലാകുന്നില്ല. കയ്യിൽ കിട്ടിയ വീഡിയോ ആലോചനയില്ലാതെ നൽകിയതാകാം. രണ്ടും സമാന രീതിയിലുള്ള അപകടം എന്നതും അധാർമിക പ്രവർത്തിക്ക് ഇവർക്ക് പ്രേരണയായിരുന്നിരിക്കാം. എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ ഒരു വാർത്തയും ഒരു ദൃശ്യവും ഏതെങ്കിലും വ്യക്തിയോ മാധ്യമമോ പ്രചരിപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ലെന്നും അത് തികച്ചും അധാർമികമാണെന്നും മാത്രമാണ് ഈ ഘട്ടത്തിൽ ഫേസ്ബുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്.